വിളക്കുടി സ്നേഹതീരം 21 വർഷം പൂർത്തീകരിച്ചു. ഇതിന് അമരക്കാരിയായത് സിസ്റ്റർ റോസ്ലിനാണ്. സ്നേഹതീരത്തിന് ഇന്ത്യൻ പൗരത്വം കിട്ടിയ ഒരു ദിവസമാണ്. കാരണം പണ്ട് 21 വയസ്സാകുമ്പോഴായിരുന്നു വോട്ട് ചെയ്യാനുള്ള അനുവാദമുള്ളത്, അല്ലെങ്കിൽ ഒരു പൗരനായിട്ട് നമ്മൾ കാണുന്നത് 21 വയസ്സാകുമ്പോഴായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. സ്നേഹദിനം തുടങ്ങിയിട്ട് ഇന്ന് 21 വർഷം പൂർത്തിയാവുകയാണ്. ഇന്നത്തെ ദിവസം ഞാൻ ഓർക്കുമ്പോൾ നല്ലവരായ ഉപകാരികളെ സഹായികളെയാണ് ഞാനിപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്നത്. ധാരാളം നല്ല ആളുകൾ, നമ്മുടെ നാട്ടിലുള്ളവർ, പുറത്തുള്ളവർ, ധാരാളം നല്ല ആളുകളുടെ വലിയ മനസ്സുകൊണ്ടാണ്, ഔദാര്യം കൊണ്ടാണ് ഇന്ന് ഈ സ്നേഹതീരം മുൻപോട്ട് പോകുന്നത്. ഒരു ദിവസം പോലും പട്ടിണി കിടക്കേണ്ട ഒരവസ്ഥ ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷേ എല്ലാ ദിവസവും മീനോ ഇറച്ചിയോ ഒന്നും ഉണ്ടാവില്ല. എങ്കിൽ പോലും പട്ടിണി കിടക്കേണ്ട ഒരവസ്ഥ ദൈവം ഇതുവരെ അനുവദിച്ചിട്ടില്ല. ശരിക്കും ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒരു സാധനവും ഇല്ലാത്തപ്പോൾ എല്ലാം തീർന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ദൈവം ആരെങ്കിലും വഴി നമുക്ക് ഇവിടെ സാധനങ്ങൾ എത്തിക്കാറുണ്ട്. അപ്പം ദൈവം കൂടെ നടക്കുന്ന ഒരനുഭവമായിരുന്നു കഴിഞ്ഞ 21 വർഷം. ദൈവത്തിൻ്റെ ആ സ്നേഹവും ഇടപെടലും കരുതലും പരിപാലനയും ഒക്കെ മറ്റുള്ള സഹോദരങ്ങളിൽ കൂടി ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ദിവസങ്ങൾ. ഈ സമയം ഞാൻ നന്ദിയോടെ ഓർക്കുന്നത് നിങ്ങളെ ഓരോരുത്തരെയുമാണ്. ഈ സ്നേഹതീരത്തിന് വേണ്ടി കരുതുന്ന, കയ്യിലുള്ളത് മാറ്റിവെക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞ് ഞങ്ങളെ സഹായിക്കുന്ന, അങ്ങനെ ഒത്തിരി 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 ആളുകൾ, അവരെയൊക്കെ നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു. എല്ലാ ഉപകാരികളെയും ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്നേഹതീരത്തിൻ്റെ വളർച്ചയിൽ എന്നോടൊപ്പം നിന്ന നമ്മുടെ മീഡിയക്കാർ, പത്രപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ, അവരെയൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. അവരുടെയൊക്കെ നിർലോഭമായ സ്നേഹവും സഹായവും ഇടപെടലുമൊക്കെ കൊണ്ടാണ് ഈ സ്നേഹതീരം ഇത്രത്തോളമായത്. നന്ദി മാത്രമേ പറയുവാനുള്ളൂ. ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ ദൈവം കൂട്ടിട്ടുണ്ടായിരുന്നു. സഹായിക്കുവാൻ ധാരാളം പേരെ ദൈവം ഈ ഭവനത്തിലേക്ക് അയച്ചു. സ്നേഹദിനം തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെ ഞങ്ങളെ സഹായിച്ച ഓരോ വ്യക്തികൾക്കും നന്ദിയും ദൈവാനുഗ്രഹവും ഞാൻ അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ എല്ലാവരെയും സ്നേഹതീരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. മലപ്പുറം എടക്കര കരുനച്ചി സി ജെ ജോൺ ത്രേസ്യാമ ദമ്പതികളുടെ 7 മക്കളിൽ ആദ്യ മകളാണ് റോസ്ലിൻ. ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്നും നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി. ആതുര ശുശ്രൂഷ രംഗത്ത് കാലെടുത്ത് വയ്ക്കുകയായിരുന്നു സിസ്റ്റർ റോസ്ലിൻ. തിരുവനന്തപുരം പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രം, കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചു. തിരുവനന്തപുരം പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ കാഴ്ചകൾ സിസ്റ്റർ റോസ്ലിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി. 2002 സെപ്റ്റംബർ 26 കൊല്ലം പത്തനാപുരം താലൂക്കിലെ വിളക്കുടി എന്ന ഗ്രാമത്തിൽ സ്നേഹതീരം എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. ഇന്നലെ അത് 21 വർഷം പൂർത്തിയാക്കി. ജാതിയോ മതമോ ഭാഷയോ സംസ്ഥാനമോ നോക്കാതെ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകളെ സ്നേഹതീരത്തിലെ സിസ്റ്റർ റോസ്ലിൻ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു. ഒരു പ്രധാന പുനരധിവാസ പ്രവർത്തനങ്ങളിലൊന്നാണ് ഒരു ബാൻഡ് ഗ്രൂപ്പ്. വിവിധ സ്വകാര്യ പൊതുപരിപാടികൾക്കായി ക്ഷണിക്കപ്പെടുന്ന 30 കഴിവുള്ള അന്തേവാസികളുള്ള ഒരു നല്ല പരിശീലനം ലഭിച്ച ബാൻഡ് ഗ്രൂപ്പ്. ജപമാല നിർമ്മാണം, പരവതാനി നിർമ്മാണം, സോപ്പ് നിർമ്മാണം, അഗർബത്തി നിർമ്മാണം, പൂന്തോട്ട പരിപാലനം തുടങ്ങിയവയെല്ലാം ഈ സ്നേഹതീരത്തുണ്ട്. ഒരുപാട് ജീവിതങ്ങൾക്ക് വലിയ ഒരു സ്വർഗമാണ് ഇന്ന് സ്നേഹതീരവും സിസ്റ്റർ റോസ്ലിനും. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്. രാധാസ് ചൗക്കറോഡ്, പുനലൂർ.
രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി. രാധാസ്, ചൗക്ക റോഡ്, പുനലൂർ.